ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. ഇന്ന് നമ്മുടെ ടോപ്പിക് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഗ്രാറ്റ്വിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗ്രാറ്റ്വിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റ്വിറ്റിയുടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10ലാണ്. ഗ്രാറ്റ്വിറ്റി ഇസ് എ ലം സം പേയ്മെൻറ്റ് മെയ്ഡ് ടു എൻ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസസ്. പോര എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൺസിഡറേഷനായിട്ട് ലംസമായിട്ടൊരു എമൗണ്ട് കൊടുക്കുകയാണ് എംപ്ലോയർ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. യൂഷ്വലി ടൈം ഓഫ് റിട്ടയർമെൻറ്റിലാണ് കൊടുക്കുന്നത്. അപ്പം എത്ര വർഷം അവിടെ വർക്ക് ചെയ്തോ അതിനുള്ള ഒരു കൺസിഡറേഷൻ, അതിനുള്ള ഒരു ഗിഫ്റ്റ് പോലെയാണ് കൊടുക്കുന്നത്. ഇപ്പം ഗ്രാറ്റ്വിറ്റി ഈസ് എക്സംപ്റ്റ് ആസ് അണ്ടർ ഗ്രാറ്റ്വിറ്റിയുടെ എക്സംപ്ഷൻ പറയുകയാണ്. എന്നുവെച്ചാൽ എത്ര എമൗണ്ട് നമുക്കിപ്പം ഒരു ലംസം എമൗണ്ട് കിട്ടുവാണ്, അതിൽ ഫുൾ എമൗണ്ട് ടാക്സ് കൊടുക്കണോ അതോ അതിൽ കുറച്ച് എമൗണ്ട് എക്സംപ്റ്റ് ചെയ്ത് ബാക്കി ടാക്സ് കൊടുക്കണോ എന്നുള്ളതാണ്. അപ്പം ഈ ഗ്രാറ്റ്വിറ്റിയുടെ കേസിൽ പറയുന്നതാണെങ്കിൽ അത് എക്സംപ്റ്റ്, ഒരു പാർട്ടിൽ എക്സംപ്റ്റഡ് ആണ്. ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലൊക്കെ ബാക്കിയുള്ളതിലും പാർട്ടിലി എക്സംപ്റ്റഡ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു പാർട്ടിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പം അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്യേണ്ടത് പെൻഷൻ റൂൾസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി സിമിലർ സ്കീം, ഒന്നുകിൽ പെൻഷൻ റൂൾസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്കീമിൻ്റെ ബേസിൽ, ഓർ എംപ്ലോയീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ അതോറിറ്റിൻ്റെയോ എംപ്ലോയീസ്, ഇവർക്ക് എല്ലാവർക്കും റിസീവ് ചെയ്യുന്ന ഗ്രാറ്റ്വിറ്റി ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അവർക്ക് എത്ര ഗ്രാറ്റ്വിറ്റി കിട്ടിക്കഴിഞ്ഞാലും അതിന് മേലെ അവർ ടാക്സ് കൊടുക്കേണ്ടതില്ല. എക്സംപ്റ്റ് ഫ്രം ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ടാക്സിൽ നിന്ന് കൊടുക്കേണ്ടാത്ത എമൗണ്ടാണ്. അപ്പോൾ അത്ര എമൗണ്ടിന് അവർ ടാക്സ് കൊടുക്കേണ്ടതില്ല. ഗവൺമെൻറ് എംപ്ലോയീസ് ഗെറ്റിംഗ് പ്രൈവറ്റ് ജോബ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഇസ് എൻറ്റൈറ്റ് ടു ഗെറ്റ് ദിസ് എക്സംപ്ഷൻ. അപ്പോൾ അതിനുശേഷം അവർക്ക് പ്രൈവറ്റ് ജോബ് കിട്ടുവാണെങ്കിലും അവർക്ക് ഈ എക്സംപ്ഷൻ ബാധകമാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കണ്ടോ അവർക്ക് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട, അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ നെക്സ്റ്റ് ബാക്കിയുള്ള പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കേസിൽ നോക്കുമ്പോൾ അതിൽ നമ്മൾ എംപ്ലോയീസിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 അല്ലാതെ നോട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972. രണ്ടുപേരുടെയും കാൽക്കുലേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുക എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സച്ച് എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി 1972, ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ് ഫ്രം ദ എംപ്ലോയീസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്കൊരു 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ 3 കണ്ടീഷനിലുള്ള എമൗണ്ട് വെച്ചിട്ട് അതിലേറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാണോ അതാണ് എക്സംപ്റ്റ് ചെയ്യുന്നത്. എക്സംപ്റ്റ് ചെയ്യുന്നതാണ് ടാക്സബിൾ അല്ല. അപ്പം അത്രയും എക്സംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിക്കാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പം ഏതൊക്കെയാണ് 3 കണ്ടീഷൻ നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ, 15 വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ്. അപ്പോൾ 15 വേജസ് 15 വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15, രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 × 2, ആ രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 15 വേജസ് ആണ് ഒരു ഇയറിന്. ഇപ്പോൾ 15 വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മന്ത്ലിയിലെ വേജിനാണ് അവർ, എന്നുവെച്ചാൽ ഹാഫ് മന്തിന് പകരമാണ് 15 വേജസ് എന്ന് പറയുന്നത്. പക്ഷേ ആ കേസിൽ, ഈ 15 വേജസിൻ്റെ കേസിൽ ഒരു മന്തിൽ 26 ഉള്ളതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ 15/26 ആണ് 15 വേജസ് എന്ന് പറയുന്നത്. വെച്ചാൽ മന്ത്ലി സാലറി അല്ലെങ്കിൽ മന്ത്ലി വേജസ് ഇൻറ്റു 15/26 ആണ് 15 വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഒരു ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ്. അപ്പോൾ ഇത് പറയുന്നത് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് കംപ്ലീറ്റഡ് ആയിട്ട് തന്നെ എടുക്കാം. അതിലൊരു പാർട്ട് വരുവാണെങ്കിൽ 6 മന്ത്സിൽ കൂടുതൽ അതുണ്ടെങ്കിൽ അതിനെയും കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 30 years and 7 months ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് 31 ആയിട്ട് എടുക്കണം. 15 വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ്. ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി വേജസ് ഇൻറ്റു 15/26 ഇൻറ്റു ഇയർ ഓഫ് സർവീസ്. ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പം 6 മന്ത്സിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതൊരു 1 ഇയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇൻറ്റു അത്രയും ഇയേഴ്സ്, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. 7 ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ 15 എന്നുള്ളത് അവരുടെ കേസിലാണെങ്കിൽ അത് 7 ആയിട്ട് മാറും, സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് റുപ്പീസ് 20 ലാക്സ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. അത്
പ്രീവിയസ് ഇയറിൽ അത് 10 ലാക്സ് ആയിരുന്നു, നമ്മളിപ്പം റിവിഷൻ വന്ന് 20 ലാക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് 20 ലാക്സ് എന്ന് പറയുന്നത്. തേർഡ് കേസ് കണ്ടീഷൻ പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്ത ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് പോയിന്റ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതുള്ളൂ, ബാക്കി ഡയറക്റ്റ് ആണ് അല്ലേ. സെക്കൻഡ് പോയിന്റ് എല്ലാ കേസിലും 20 ലാക്സ് ആണ്. തേർഡ് പോയിന്റ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റിലും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കേസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ മന്ത്ലി വേജസ് ഓർ മന്ത്ലി സാലറി ഇൻറ്റു 15/26 ഇൻറ്റു ഇയേഴ്സ് ഓഫ് സർവീസ്. ഇയേഴ്സ് ഓഫ് സർവീസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 മന്ത്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് 1 ഇയറായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം എടുക്കാൻ. നമുക്ക് നോക്കാം, വേജസ് മീൻസ് വേജസ് ലാസ്റ്റ് ഡ്രോൺ ആൻഡ് ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ബോണസ് കമ്മീഷൻ എച്ച് ആർ ഒ എനി അതർ അലവൻസസ്. അപ്പൊ ഇതിൽ വേജസ് എന്ന് പറയുന്നത് ബേസിക് സാലറി മാത്രമല്ല, അല്ലെങ്കിൽ ബേസിക് വേജസ് മാത്രമല്ല, ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ് ഓൾസോ. അപ്പൊ വേജസ് എന്ന് പറഞ്ഞു നമ്മൾ എടുക്കേണ്ടത് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ആണ്, വേറെ ഒന്നും എടുക്കാൻ പാടില്ല. വേറെ ബോണസോ കമ്മീഷനോ എച്ച് ആർ ഒ വേറെ ഒരു അലവൻസോ എടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ 15 ഡേയ്സ് വേജസ് എന്ന് പറയുമ്പം അതിലെടുക്കേണ്ട വേജസിൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഓർ വേജസ് പ്ലസ് ഡിയർനെസ് അലവൻസ് ആണ്. നെക്സ്റ്റ് 15 ഡേയ്സ് വേജസ് മീൻസ് ലാസ്റ്റ് ഓൺ മന്ത്ലി വേജ് ഇൻറ്റു 15/26. അപ്പോൾ അവരുടെ ലാസ്റ്റ് മന്തിൽ ഡ്രോ ചെയ്ത സാലറി, ലാസ്റ്റ് ഡ്രോൺ സാലറിയാണ് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാലറി ചിലപ്പോൾ ചേഞ്ച് ആവുന്നുണ്ടാവും, ചേഞ്ച് ആവുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഡ്രോ ചെയ്ത മന്ത്ലി വേജസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മന്ത്ലി സാലറി ഇൻറ്റു 15/26 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അതാണ് 15 ഡേയ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 15/30 എടുക്കാൻ പാടില്ല, 15/26 മാത്രം. ഇൻ കേസ് ഓഫ് പീസ് റേറ്റഡ് എംപ്ലോയീസ് 15 ഡേയ്സ് വേജസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് ഓഫ് ടോട്ടൽ വേജസ് എക്സ്ക്ലൂഡിങ് ഓവർ ടൈം വേജസ് റിസീവ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 3 മന്ത്സ് പ്രിസീഡിംഗ് ദ റിട്ടയർമെന്റ്. ഇപ്പൊ പീസ് റേറ്റ് എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ ആവറേജ് ആയിട്ട് എടുക്കണം, 3 മന്ത്സിന്റെ ആവറേജ്. നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന്റെ മുന്നത്തെ 3 മന്ത്സിലുള്ള ആവറേജസ് വേജസ് ആണ് എടുക്കേണ്ടത്, എക്സ്ക്ലൂഡിങ് ഓവർ ടൈം. ഓവർ ടൈം ഇല്ലാതെ നോർമൽ വേജസ് മാത്രം എടുക്കുക, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടീഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ 15 ഡേയ്സ് വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓഫ് ആദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേജസ് ആദ്യം നോക്കേണ്ടത് അതിൽ 15 ഡേയ്സ് വേജസ് അല്ലെ. 15 × 26 ആ തന്ന സാധനത്തിന് നമ്മൾ എന്താ കാൽക്കുലേഷൻ ആക്കി നേരെ കൺവേർട്ട് ചെയ്താൽ മതി. 15 ഡേയ്സ് വേജസ്, 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 15/26. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡി എ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ് എന്ന് വെച്ചാൽ ഇൻറ്റു എത്ര ഇയേഴ്സ് ആണ്, അതിൽ 6 മന്ത്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 ഇയറായിട്ട് കൺസിഡർ ചെയ്തിട്ട് എടുക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല, 20 ലാക്സ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി. ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും അയാൾക്ക് ആക്ച്വലി റിസീവ് ചെയ്ത ഗ്രാറ്റ്വിറ്റി എത്രയാണ്. അപ്പം ഈ 3 കണ്ടീഷനാണ് എടുക്കേണ്ടത്. ഈ 3 കണ്ടീഷനിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാന്ന് നോക്കാം, എ ആണോ ബി ആണോ സി ആണോ നോക്കുക. അതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പം എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് നമ്മൾ ഈ കണ്ടീഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടാക്സബിൾ എമൗണ്ട് ആണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഗ്രാറ്റ്വിറ്റിയിൽ എത്രയാണോ ടാക്സബിൾ എന്നല്ലേ ചോദിക്കുന്നത്, നമുക്ക് കിട്ടിയ ഗ്രാറ്റ്വിറ്റിയിൽ എത്രയാണ് ടാക്സ് അല്ലാത്തത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ടാക്സബിൾ എങ്ങനെ കണ്ടുപിടിക്കാം, എക്സംപ്റ്റഡ് എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ എമൗണ്ട് നിന്ന് മൈനസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ ഗ്രാറ്റ്വിറ്റി ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഇങ്ങനെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇതിൽ നമ്മളോട് പറയുന്നുണ്ട് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 ഇസ് ആപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആണെന്ന്, എവറി ഫാക്ടറി മൈൻ ഓയിൽ ഫീൽഡ് പ്ലാന്റേഷൻ പോർട്ട് ആൻഡ് റെയിൽവേ കമ്പനി അവരുടെ എല്ലാം കേസിൽ ഓട്ടോമാറ്റിക്കലി ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ്, എവറി ഷോപ്പ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ വിച്ച് 10 or more പേഴ്സൺസ് ഓർ വേർ എംപ്ലോയിഡ് ഓൺ എനി ഡേ ഓഫ് ദ പ്രസീഡിംഗ് 12 മന്ത്സ്. ഇപ്പോൾ കഴിഞ്ഞ 12 മന്ത്സിനിടയിൽ പ്രീവിയസ് ഇയറിനിടയിൽ അവിടെ 10 or more എംപ്ലോയീസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. വേർ ഓർ ആറാണ് പറയുന്നത്, കറന്റ് വർക്കിംഗ് ആവണമെന്നില്ല. ദ വേർ എംപ്ലോയിഡ് ഓൺ എനി ഡേ ഓഫ് ദ പ്രീസീഡിങ് 12 മന്ത്സ്. ഏത് എങ്കിലും ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഷോപ്പും എസ്റ്റാബ്ലിഷ്മെന്റും ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ്, സെറ്റ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ആസ് എ സെൻട്രൽ ഗവൺമെന്റ് മേ നോട്ടിഫൈ ഇൻ ദിസ് റെസ്പെക്ട്. ഇതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് നോട്ടിഫൈ ചെയ്യാം ഇന്ന ഇന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഗ്രാറ്റ്വിറ്റി ആക്ട് 1972 അണ്ടറിൽ വരുന്നു എന്ന് അവർക്ക്
പ്രഖ്യാപിക്കാനും പറ്റും. ഇപ്പോൾ മൂന്ന് കേസസ് വരുന്നുണ്ട്. ഒന്ന് ഫാക്ടറി, മൈൻ, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്ട് ആൻഡ് റെയിൽവേ കമ്പനി. രണ്ടാമത്തെ പറയുന്നത് എവറി ഷോപ്പ് ഓർ എസ്റ്റാബ്ലിഷ് ഇൻ വിച്ച് 10 or more പേഴ്സൺസ് വെർ എംപ്ലോയിഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും 10 or more പേഴ്സൺസ് ഉണ്ടായാൽ മതി. നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഗ്രാറ്റ്യൂട്ടി ആക്ട് 1972 അണ്ടറിൽ വരും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ട് വേണം ഗ്രാറ്റ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഗ്രാറ്റ്യൂറ്റിയിൽ ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെ പറഞ്ഞു എക്സംപ്റ്റഡ് ആണ്. പിന്നെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ടിൽ കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതർ എംപ്ലോയീസ്, ഇത് രണ്ടും അല്ലാത്ത എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയി അല്ല ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ടിൽ പെടുന്ന എംപ്ലോയീസും അല്ലാത്ത അതർ എംപ്ലോയീസിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അതിലും നമുക്ക് മൂന്ന് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ഒന്നാമത്തെ ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് ദ മന്ത് ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ റിട്ടയർമെന്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 15 days വേജസ് ആണെങ്കിൽ ഇവിടെ ഹാഫ് മന്ത് സാലറി, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ 1/2 ആയിട്ട് തന്നെ എടുക്കണം. 15 days വേജസ് എന്ന് പറഞ്ഞാൽ 15/26 ആണ്. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സാലറി. സാലറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, പാർട്ട് ഒന്നുമില്ല, കംപ്ലീറ്റഡ് ഇയർ മാത്രം എടുക്കുക. അപ്പുറത്ത് 11 months ആണെങ്കിൽ പോലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇപ്പോൾ 30 years ആൻഡ് 11 months ആണെങ്കിൽ നമ്മൾ 30 years ആയിട്ട് മാത്രം എടുക്കുക. ഇതാണ് മെയിൻ ചേഞ്ചസ്. ഒന്നാമത്തെ ചേഞ്ച് മറ്റേത് 15/26 ആയിരുന്നു, ഇവിടെ 1/2 ആണ്. അവിടെ വേജസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത, ബേസിക് സാലറി പ്ലസ് ഡി എ ആണ്. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കംപ്ലീറ്റഡ് ഇയർ മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിൽ പാർട്ട് ഡർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months കൂടി എടുക്കണം അല്ലേ. അതുകൂടാതെ ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് ദ മന്ത് ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ റിട്ടയർമെന്റ്. മറ്റേതിൽ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡ്രോൺ സാലറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 10 months ആവറേജ് സാലറിയാണ് കൺസിഡർ ചെയ്യുന്നത്. അയാൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 10 months സാലറിയുടെ ആവറേജ്. അപ്പോൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ സാലറി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി സാലറി ഒരു സാലറി തന്നെയാണ് എല്ലാ മാസവും വാങ്ങിച്ചാൽ പിന്നെ ഇൻറ്റു 10/10 അല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ആളുടെ സാലറി മാറുവാണെങ്കിൽ മാത്രം, എന്നുവെച്ചാൽ കഴിഞ്ഞ റിട്ടയർ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ 10 months അയാളുടെ സാലറി ബേസിക് സാലറിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതിൽ നമ്മൾ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ആവറേജ് അല്ലേ. ലാസ്റ്റ് ഡ്രോൺ സാലറിയും ആവറേജ് സാലറിയും സെയിം ആയിരിക്കും. അപ്പം അങ്ങനെ അല്ലാത്ത കേസിൽ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്താ, ഇപ്പം 10 months ഉണ്ട്, അതിൽ 5 months അയാൾ 10,000 രൂപയെ വാങ്ങിച്ച, ബാക്കി 5 months അയാൾ 15,000 രൂപയെ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 15,000 എടുത്ത് ചെയ്യാൻ പാടില്ല. 10,000 × 5 + 15,000 × 5 / 10 ഇട്ടിട്ട് ഉള്ള എത്രയാണ് എമൗണ്ട് കിട്ടുന്നത് അതായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, ചേഞ്ച് വരുന്നുണ്ട് മാത്രം അത് കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമലി നമ്മൾ എടുക്കണ പോലെ ലാസ്റ്റ് ഓൺ സാലറി വെച്ച് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ₹20 lakhs നേരത്തെ പറഞ്ഞാൽ തന്നെ. മൂന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ്. അപ്പം നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ മാത്രമേ മാറ്റുള്ളൂ. അതിൽ തന്നെ ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞ ഹാഫ് മന്ത് പറഞ്ഞ 1/2 ആണ്. സാലറി എന്താണ് നോക്കാനേ. സാലറി ഫോർ ദിസ് പെർപ്പസ് മീൻസ് ബേസിക് സാലറി ആൻഡ് ഡി എ ഇഫ് പ്രൊവൈഡഡ് ഇൻ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഇപ്പൊ ഇതിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി വരും. ബേസിക് സാലറി തന്നെ നമ്മൾ മറ്റേതിൽ എടുത്തല്ലേ, മറ്റേതിൽ എന്തായിരുന്നു, ബേസിക് സാലറി പ്ലസ് ഡി എ ആയിരുന്നു. ഇവിടെ ബേസിക് സാലറി പ്ലസ് ഡി എ ഇഫ് പ്രൊവൈഡഡ് ഇൻ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഫോർ എൻ്ററിങ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അപ്പൊ ഇതിൽ പറയുവാണ് ഡി എ എൻ്ററിങ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി, വെറും ഡി എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ്ട. അപ്പൊ മറ്റേ കേസിലാണെങ്കിൽ ഡി എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇവിടെ ഡി എ പാർട്ട് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഡി എ എടുക്കേണ്ടുള്ളൂ. ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം. ആൻഡ് കമ്മീഷൻ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇപ്പം സെയിൽസിൻ്റെ അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കമ്മീഷൻ തരുവാണെങ്കിൽ, കമ്മീഷൻ രണ്ട് രീതിയിൽ കൊടുക്കാം അല്ലെ, ഒരു എമൗണ്ട് ആയിട്ട് കൊടുക്കാം, നമുക്ക് ഒരു ഇയർലി ഇത്ര കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് എമൗണ്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. ഇപ്പം ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കമ്മീഷൻ കൊടുക്കുവാണെങ്കിൽ അതും കൂടി എടുക്കണം. ഇപ്പം സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നു, ബേസിക് സാലറി വന്നു, ഡി എ എപ്പോൾ മാത്രമേ വരുള്ളൂ, ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അല്ലെങ്കിൽ എൻ്ററിങ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം ഡി എ എടുക്കാം. ആൻഡ് കമ്മീഷൻ, കമ്മീഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്,
പെർസെൻറ്റേജ് ആയിട്ട് തരുവാണെങ്കിൽ മാത്രം, പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ട് തരുവാണെങ്കിൽ മാത്രം കമ്മീഷനും എടുക്കണം. ഓക്കെ, ഇതെല്ലാം മന്ത്ലി ആണ് എടുക്കേണ്ട. കമ്മീഷൻ ചിലപ്പോൾ ഇയർലി തരുന്നുണ്ടെങ്കിൽ നമ്മൾ മന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായല്ലോ. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ 1/2 ഇൻറ്റു സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ പ്ലസ് കമ്മീഷൻ. കമ്മീഷൻ ഏത് മാത്രം, പെർസെൻറ്റേജ് കമ്മീഷൻ മാത്രം, ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ മാത്രം എടുക്കുക, മന്ത് കൺസിഡർ ചെയ്യേ വേണ്ട. ഓക്കെ, പിന്നെ സാലറിയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ സാലറി ചേഞ്ച് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, 10 മന്ത്സിന്റെ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ഗ്രാറ്റ്വിറ്റിയിൽ കോമൺലി കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. വെർ ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ, ദ എക്സംഷൻ ലിമിറ്റ് ഷാൾ നോട്ട് എക്സീഡ് 20 ലാക്സ്. ഇപ്പൊ രണ്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിലെ മാക്സിമം ലിമിറ്റ് എപ്പോഴും 20 ലാക്സ് ആയിരിക്കും. അതിൽ കൂടുതൽ എക്സംഷൻ ആയിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരാൾ ഓൾറെഡി ഒരു സ്ഥലത്തും ഗ്രാറ്റ്വിറ്റി വാങ്ങിച്ചു കഴിഞ്ഞു, മുന്നേ എക്സംഷൻ വാങ്ങിച്ചു കഴിഞ്ഞു അതിലൊരു പെർസെൻറ്റേജ് എങ്കിൽ, പിന്നെ രണ്ടാമത് ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്യുമ്പം ഈ ലിമിറ്റ് മാറും. ഈ ലിമിറ്റിൽ ഓൾറെഡി അവർ അവെയിൽ ചെയ്ത എക്സംഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ രണ്ടാമത്തെ കാൽക്കുലേഷൻ എടുക്കുകയുള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ ഒരാൾക്ക് ടോട്ടൽ 20 ലാക്സിൽ കൂടുതൽ എക്സംഷൻ ഒരിക്കലും അവെയിൽ ചെയ്യാൻ പറ്റില്ല. അയാളുടെ ലൈഫ് ടൈമിലാണ് 20 ലാക്സ് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രാറ്റ്വിറ്റി റിസീവ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് സർവീസ് ഇസ് ഫുള്ളി ടാക്സബിൾ. അതുപോലെ ഏതെങ്കിലും ഒരു എംപ്ലോയി, നോർമലി നമ്മൾ റിട്ടയർമെന്റ് ടൈമിലാണ് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു എംപ്ലോയി ലൈഫ് ടൈം പീരിയഡ് ഓഫ് സർവീസിന്റെ ഇടയിൽ തന്നെ ഗ്രാറ്റ്വിറ്റി വാങ്ങിക്കുവാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അതിൽ പിന്നെ ഒരു കണ്ടീഷൻസും ആപ്ലിക്കബിളും അല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ. മിസ് നിഷിത റിട്ടയർഡ് ഓൺ 25/7/2019 ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 28 ഇയേഴ്സ് and 7 മന്ത്സ് ഓഫ് സർവീസ് ആൻഡ് റിസീവ്ഡ് എ ഗ്രാറ്റ്വിറ്റി ഓഫ് 8 ലാക്സ്. ഇപ്പോൾ റിട്ടയർ ചെയ്യുവാണ്, കംപ്ലീഷൻ ഇയർ എത്ര പറഞ്ഞു, 28 ഇയേഴ്സ് and 7 മന്ത്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസിലെ മീൻസ് കവറിങ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് ആണെങ്കിൽ 28 ഇയേഴ്സ് and 7 മന്ത്സിൽ എത്ര ആയിട്ട് എടുക്കണം, 29 ഇയേഴ്സ് ആയിട്ട് എടുക്കണം. ഇനി അതർ എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എത്ര തന്നെ എടുത്താൽ മതി, 28 തന്നെ എടുത്താൽ മതി. ഇനി ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്ത് എത്രയാണ്, 8 ലാക്സ്. അതാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി റിസീവ്ഡ്. അപ്പൊ ടൈം ഓഫ് റിട്ടയർമെന്റ് ഹസ് സാലറി വാസ് ആസ് ഫോളോ. സാലറി എത്രയാണ് നമ്മൾ പറയുന്നുണ്ട്, ബേസിക് സാലറി 6000 പെർ മന്ത് ആണ്. ഡിയർനസ് അലവൻസ് 3000 പെർ മന്ത്, 60% വിച്ച് ഈസ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ബേസിക് സാലറി 6000 പെർ മന്തും ഡിയർനസ് അലവൻസ് 3000 ആണ്. നമ്മൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ സാലറി എന്തായിട്ട് എടുക്കണം, ബേസിക് സാലറി പ്ലസ് ഡി എ, അത്ര മാത്രമേ ഉള്ളൂ അല്ലെ, വേറെ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ കേസിൽ ബേസിക് സാലറി പ്ലസ് ഡി എ എന്ന് പറഞ്ഞിട്ട് 6000 പ്ലസ് 3000 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതർ എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, ബേസിക് സാലറി 6000 തന്നിട്ടുണ്ട്, ഡിയർനസ് അലവൻസ് 3000 പെർ മന്തിൽ 60% ആണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ പോകുന്നത്. അപ്പൊ ആ 60% മാത്രം രണ്ടാമത്തെ കേസിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3000 x 60% മാത്രം, 3000 x 60/100 ആ എമൗണ്ട് മാത്രമാണ് നമ്മൾ ഡിയർനസ് അലവൻസ് ആയിട്ട് അതിലെടുക്കേണ്ടത്. നെക്സ്റ്റ് കമ്മീഷൻ തന്നിട്ടുണ്ട് 1% ഓഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെർസെൻറ്റേജ് ടേൺ കമ്മീഷൻ തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അതർ എംപ്ലോയീസിന്റെ കേസിൽ എന്ത് ചെയ്യണം, ഈ കമ്മീഷനും കൂടി സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. ഇനി ബോണസ് തന്നിട്ടുണ്ട് 10,000 പെർ ആനം. ബോണസ് നമ്മൾ എവിടെയും കാൽക്കുലേഷൻ എടുക്കണ്ട, നമുക്ക് ആകെ ഫസ്റ്റ് കേസിൽ എടുക്കുമ്പോൾ, മീൻസ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ടിന്റെ കേസിൽ എടുക്കുമ്പോൾ ബേസിക് സാലറി പ്ലസ് ഡി എ, അതിൽ നമ്മൾ ഡി എ കംപ്ലീറ്റ്ലി എടുക്കാം. രണ്ടാമത്തെ കേസ് വരുമ്പോൾ അതർ എംപ്ലോയീസിന്റെ കേസ്, ഇതിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് മാറി പോകുമ്പോഴാണ്, ഞാൻ ഗവൺമെന്റ് എംപ്ലോയിയുടെ കാര്യം പറയുന്നേ ഇല്ല, എന്ന് വെച്ചാൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയതുകൊണ്ട് ബാക്കി രണ്ടിന്റെ കാര്യം മാത്രം പറയുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതർ എംപ്ലോയീസിന്റെ കേസിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഓർ ഡി എ എന്ററിംഗ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ ആണ്. ഇപ്പൊ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 6000 തന്നെ എടുക്കുക. ഡിയർനസ് അലവൻസ് എത്ര എടുക്കണം, 3000 ഫുൾ എടുക്കേണ്ട, അതിന്റെ 60% മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 1% ഓഫ് ടേൺ ഓവർ. അപ്പൊ ടേൺ ഓവർ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ടേൺ ഓവർ ഫോർ ദ ലാസ്റ്റ് 12 മന്ത്സ് വാസ് 12 ലാക്സ്. 12 മന്ത്സിന്റെ ടേൺ ഓവറാണ് തന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 ലാക്സിന്റെ 1% എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ കമ്മീഷൻ അല്ലേ കിട്ടുന്നത്, 12 മന്ത്സിന്റെ കമ്മീഷൻ അല്ലേ കിട്ടുന്നത്. നമ്മൾ അതിനെ പെർ മന്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ മന്ത്ലിയല്ലേ നമ്മൾ എടുക്കുന്നത്, സാലറി ആയാലും മന്ത്ലിയാണ്, ഡിയർനസ് അലവൻസും മന്ത്ലിയാണ്. അപ്പൊ കമ്മീഷനും മന്ത്ലി ആക്കി മാറ്റണം.
പിന്നെ ഇതിന്റെ നമുക്ക് ആവറേജ് സാലറി എടുക്കേണ്ട കേസ് എവിടെയും വരുന്നില്ല. എന്നുവെച്ചാൽ സാലറി ബേസിക് സാലറി ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റ്വിറ്റി ഇൻ ദ ഫോളോയിങ് കേസസ് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട്, നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട്. അപ്പൊ രണ്ട് കേസിലുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങളൊന്ന് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്യാം, എന്നിട്ട് എല്ലാവരും ഒന്ന് റഫ് ആയിട്ട് പ്രോബ്ലം ചെയ്യും, എന്നിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാരും ചെയ്തില്ലേ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്തത്. ഒന്നാമത്തെ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ട് 1972. അതിൽ മൂന്ന് കണ്ടീഷൻസ് ആദ്യം എഴുതി വെക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, 15 days വേജസ് ഫോർ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. ബൈ 6 months കൂടുതലുള്ളത് നമ്മൾ അത് 1 year ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ എഴുതിയ സാധനത്തിന് ബൈ ഹാർട്ട് പഠിക്കുക ആ കണ്ടീഷൻസ് അങ്ങനെ തന്നെ. എന്നിട്ട് എഴുതിയ കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യാം, അത് മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റിയാൽ മതി. 15 days വേജസ് എന്തായിരുന്നു, 15 days എന്ന് പറഞ്ഞാൽ 15 by 26 ഇൻഡു വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാലറി പ്ലസ് ഡി എ. അപ്പൊ സാലറി 6000, ഡി എ 3000, രണ്ടും ആഡ് ചെയ്യാം. ഇൻഡു കംപ്ലീറ്റഡ് ഇയർ ആൻഡ് പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. അപ്പൊ കംപ്ലീറ്റഡ് ഇയർ 28 ആണ്, പക്ഷെ പാർട്ടായിട്ട് 6 months കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മളത് 29 ആയിട്ട് എടുത്തു. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ആ എമൗണ്ട് ആണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്കറിയാം 20 lakhs തന്നെയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 8 lakhs ആണ്. ഈ മൂന്ന് കണ്ടീഷന്റെ എമൗണ്ട് നമുക്ക് കിട്ടി. ഇനി എന്താ എടുക്കേണ്ടത്, ഇതിൽ ലീസ്റ്റ് എമൗണ്ട് എടുക്കണം. ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് 1,50,000. മൂന്ന് എമൗണ്ട് കിട്ടിയില്ലേ, അതിലെ മൂന്നിലും ഏറ്റവും ചെറിയ എമൗണ്ട് എടുക്കാം, 1,50,577. ഇതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് എമൗണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സബിൾ എമൗണ്ട് ആണ്. അപ്പൊ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടാത്ത എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പൊ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ആക്ച്വൽ ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് 8 lakhs ആണ് നമുക്ക് കിട്ടിയത്. അതിൽ 1,50,577 ടാക്സ് കൊടുക്കണ്ട. അപ്പൊ അതിന്റെ ബാക്കിയായിരിക്കും ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട്. അപ്പൊ ടാക്സബിൾ ഗ്രാറ്റ്യൂറ്റി ഈക്വൽ ടു ആക്ച്വൽ ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പൊ 8 lakhs മൈനസ് 1,50,577. അപ്പൊ എമൗണ്ട് എത്ര കിട്ടി, 6,49,423. എല്ലാവരും ചെയ്തത് കറക്റ്റ് അല്ലേ. നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ രണ്ടാമത്തെ നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞു, നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് ദ മന്ത് ഓഫ് റിട്ടയർമെന്റ്. അങ്ങനെയാണെങ്കിൽ പക്ഷെ നമ്മൾ ആവറേജ് സാലറി എടുക്കേണ്ട കേസ് ഇവിടെ വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കാം, അതിനെ മാത്തമാറ്റിക്കലി മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സാലറി എന്തായിരുന്നു, ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ. ഇതെല്ലാം മന്ത്ലി ആയിരിക്കണം കേട്ടോ, ഇൻറ്റു. അപ്പം 6,000 ആണ് നമ്മുടെ ബേസിക് സാലറി. അതിനുശേഷം ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ 3,000 60% മാത്രം അല്ലേ, ഇതിപ്പോ 1,800. പിന്നെ നമ്മളോട് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1,12,00,000 1% ആണ് നമ്മുടെ കമ്മീഷൻ. പക്ഷെ കമ്മീഷൻ അത്രയും എടുത്തു കഴിഞ്ഞാൽ 12 months കമ്മീഷൻ ആണ്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 12 എടുക്കാം. അപ്പൊ ഇത്രയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റു 12, 1/2 നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പൊ ഹാഫ് മന്ത് സാലറി കിട്ടി നമുക്ക് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ് അടുത്തത്. അപ്പൊ ഇൻറ്റു ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്രയാ, പാർട്ടൊന്നും നമ്മൾ എടുക്കേണ്ട, കംപ്ലീറ്റഡ് ഇയർ മാത്രം, ഇൻറ്റു 28. ഇപ്പൊ എമൗണ്ട് കിട്ടി 1,23,200. പിന്നെ ബാക്കി രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 20 lakhs ആക്ച്വൽ എമൗണ്ട് എത്രയാണ്, 8 lakhs. അപ്പൊ ഇതിലെ ചെറിയ എമൗണ്ട് ഏതാ നോക്കിയാൽ 1,23,200 ആണ്, അതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്, അതാണ് ലീസ്റ്റ് എമൗണ്ട്. അതിന് ടാക്സബിൾ ഗ്രാറ്റ്യൂറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ, ആക്ച്വൽ ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് മൈനസ് ഈ ലീസ്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് എമൗണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഈ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടാത്ത എമൗണ്ട്. അപ്പൊ നമ്മളാണ് റിസീവ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ കയ്യിൽ എത്ര പൈസ കിട്ടി, 8 lakhs കിട്ടി അല്ലെ ഗ്രാറ്റ്യൂറ്റി ആയിട്ട്. ഇതിൽ എത്ര ടാക്സ് അടക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 8 lakhs ടാക്സ് അടക്കേണ്ടാത്ത എമൗണ്ട് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്, ലീസ്റ്റ് എമൗണ്ട് 1,23,200. എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കേണ്ടാത്ത എമൗണ്ട്. അപ്പൊ 8 lakhs 1,23,200 ടാക്സ് അടക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഉള്ള എമൗണ്ടിന് ടാക്സ് അടക്കണം. ടാക്സബിൾ ഗ്രാറ്റ്യൂറ്റി ഈക്വൽ ടു 6,76,800. അപ്പൊ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാലറി കാൽക്കുലേഷനിൽ അതിനകത്ത് ഗ്രാറ്റ്യൂറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഈ ടാക്സബിൾ എമൗണ്ട് ആണ് സാലറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് സാലറി കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ ബേസിക് സാലറി ഉണ്ടാവും, ഗ്രാറ്റ്യൂറ്റി ഉണ്ടാവും, കുറെ അലവൻസസ് ഉണ്ടാവും, അതും ഇതൊക്കെ ഉണ്ടാവും, പെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഗ്രാറ്റ്യൂറ്റി ഈ ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കിട്ടുന്ന ടാക്സബിൾ എമൗണ്ട് ആണ് അവിടെ നമ്മൾ കാൽക്കുലേഷൻ എടുക്കാൻ പാടുള്ളൂ, ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ,
അപ്പോൾ ഗ്രാറ്റ്വിറ്റിയുടെ കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആകെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷൻസ് അതേപോലെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ സാലറി കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കണം. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡി എ, ഇനി കവർ ചെയ്യാത്തതാണെങ്കിൽ ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ, ഇങ്ങനെ എടുക്കണം സാലറി എടുക്കുമ്പോൾ. പിന്നെ കണ്ടീഷൻ എടുക്കുക, കണ്ടീഷനിൽ ലീസ്റ്റ് എമൗണ്ട് എടുക്കുക, ലീസ്റ്റ് എമൗണ്ട് എക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആവറേജ് സാലറി വരുന്ന കേസാണ്. അപ്പൊ അത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക, ഇനി എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതും കൂടി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതിൽ അങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആവറേജ് സാലറിയുടെ കേസ് വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ സാലറി ഇടക്ക് വെച്ച് ചേഞ്ച് ആവുകയാണെങ്കിൽ, നമ്മുടെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ 10 മാസത്തിനിടയിൽ സാലറി ചേഞ്ച് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ആ മുന്നത്തെ 10 മാസം സാലറി ഓരോ മന്തിലെയും എത്രയാണ് അയാൾ ആക്ച്വലി റിസീവ് ചെയ്ത സാലറി എന്ന് പറഞ്ഞാൽ എടുക്കുക, അത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 എടുക്കുക. അതായിരിക്കണം ബേസിക് സാലറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിതിൽ ബേസിക് സാലറി എന്ന് പറഞ്ഞൊരു എമൗണ്ട് എടുത്തില്ലേ, ആ സ്ഥലത്ത് നമ്മൾ ആ എമൗണ്ടാണ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പം ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ഇനി കൂടുതൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതും കൂടി ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.